हाय या तस्लीम अज़ीज़ इन रेसीपी या कस मे कंटिन्यूशन मातृभूमिक षूट रेसीपी इन या का चिकन पोटली चिकन पोटली अगर आउटर कवरिंग कुछ सॉफ्ट ना ब्रेडि और सॉफ्ट कवरिंग ना टेस्टी आशा या चिकन मसाल वैचा निमीन मसालो अलग वेजो अलग स्वीटो एंवेटे कुछ चीसोटे कूड़ा ना अब नमक नोक आ रेसीपी गृहलक्ष्मी कटा अब नोकना चानल सब्सक्राइब शेयर लाइक और कप मैदा अर टीस्पून पंचसार आवश्यक उप ഒരു ടീസ്പൂൺ ബട്ടർ ഒരു മുട്ടയുടെ പകുതി മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഈ മുട്ട ഒഴിവാക്കുക ട്ടോ അര ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് നല്ല ഈസ്റ്റ് ഉപയോഗിക്കണം ഇപ്പോ ഇളം ചൂടുള്ള പാല് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതിലും ഒരു ഇത്തിരി ലൂസായിട്ട് ബ്രെഡിനൊന്നും കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ലൂസ് ആവരുത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന അതുപോലെ തന്നെയാണ് അതിലും വേണമെങ്കിൽ ഒരു ഇത്തിരി ലൂസാക്കാം ഒരു ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ഡ്രോപ്പ് ഓയിൽ നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് പ്രസ് ചെയ്യുമ്പോൾ അതുപോലെ തിരിച്ച് വരുന്നുണ്ട് അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കൈ കൊണ്ട് കുഴച്ചാൽ മതി കേട്ടോ മെഷീനില്ലെങ്കിലും കുഴച്ചെടുക്കാൻ പറ്റും ഒരു ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു അത് നന്നായിട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മണിക്കൂർ വെക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു സവാള രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര കപ്പ് ചിക്കൻ വേവിച്ച് മിക്സ് ചെയ്തതാണ് കൈകൊണ്ട് ചെറുതായി പിച്ചെടുത്തിട്ടേ ഉള്ളൂ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കുറേശ്ശെ ചേർത്ത് വേവിക്കും ഒരു നുള്ളുപ്പ് ചിക്കനെല്ലാം ഓൾറെഡി ഉണ്ട് എന്നാലും നമ്മൾ ഈ ഉള്ളിയൊക്കെ ചേർക്കുന്നതാണ് കുറച്ച് ഗരം മസാല പൗഡർ കുറച്ച് മല്ലി ഇപ്പൊ നമ്മുടെ സ്റ്റഫ് റെഡി ആയിട്ടുണ്ട് ചൂടറിയാൻ ശേഷം നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം മാവ് തുറന്നോക്ക നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കൂടുതൽ സമയം വെക്കാം കേട്ടോ ഞാൻ ഇപ്പോ ഒരു മണിക്കൂർ കൊണ്ട് എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾ ലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടെ കുറയ്ക്കാം ചെറിയ ചെറിയ ബോൾസ് എടുക്കാം ഒരു പോർഷൻ എടുത്തിട്ട്
ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം। ഇതില് ചിക്കന് പകരം നമുക്ക് വേണമെങ്കിൽ ഫിഷ് ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ। നമ്മുടെ ചിക്കൻ പോട്ട്ലി എല്ലാം റെഡി ആയിട്ടുണ്ട്। ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക। ഇതിപ്പോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ, നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അതിന്റെ അടിയിൽ കുറച്ചൊരു എണ്ണ എന്തെങ്കിലും ആക്കിയിട്ട് വേണം പാത്രത്തിൽ വെക്കാൻ, അല്ലെങ്കിൽ അതിൽ ഒട്ടിപ്പിടിച്ചു പോകും തണുത്ത് കഴിയുമ്പോഴേക്ക്। ഇപ്പൊ ചെറുതായിട്ട് കുറച്ചൊരു എണ്ണ ആക്കിയിട്ട് പാത്രത്തിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ബോക്സിലാക്കിയിട്ട് നമുക്ക് വെക്കാം। ഇനി ഇത് ഫ്രൈ ചെയ്യാം। ഇതിൽ ഇടുന്ന ക്ലിപ്പ് എൻ്റെ അടുത്ത് വിട്ടുപോയി, ഞാൻ ഓരോന്ന് എണ്ണ ചൂടായിലേക്ക് ഇട്ടു. ഇത് സാധാരണ നമ്മൾ മൈദ കുഴച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പൊടി കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ വലുതാവും. ബണ്ണൊക്കെ കണ്ടിട്ടില്ല, നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കുറച്ച് വലുതാവില്ല, അതേപോലെ തന്നെ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് കുറച്ച് വലുതായിട്ട് വരും. ഇതുപോലെ ആയിട്ട് കൊരിയെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കില്ല കേട്ടാ, കണ്ട നല്ല ഡ്രൈ ആയിട്ടില്ലേ, കണ്ട നല്ല ഡ്രൈ ആയിട്ട് ഒട്ടും എണ്ണ കുടിക്കില്ല. ഒട്ടും എണ്ണ കുടിക്കാതെ എടുക്കാം കേട്ടോ. ചിക്കൻ പോട്ട്ലി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു, ഈസി അല്ലേ, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. നോമ്പുകാലാണ്, നോമ്പിൽ നമുക്ക് വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്, കാരണം ഒരേ ഫുഡ് തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും, സാധാരണ ദിവസങ്ങളെപ്പോലെയല്ല. അതുകൊണ്ടാണ് നമ്മൾ നോമ്പിനെപ്പോഴും വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.